ഹലോ എവ്രിവൺ. സോ ഇന്ത്യൻ എക്കോണമി എന്ന പേപ്പറിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ എക്കോണമി എന്ന വിഷയം എന്ന് പറയുമ്പോൾ നമ്മളുടെ രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഓരോ കാലഘട്ടങ്ങളിലായിട്ട് എന്തെല്ലാം വളർച്ചയാണ് നമ്മൾക്ക്, സാമ്പത്തികമായിട്ടും എന്തെല്ലാം വളർച്ചകളാണ് നമ്മൾ നേടിയിട്ടുള്ളത്, ഓരോ മേഖലയിലും എന്തെല്ലാം രീതിയിലാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ത്യൻ എക്കോണമി എന്ന വിഷയത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ എക്കോണമി എന്ന സബ്ജക്ട് 7 ബ്ലോക്സ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ 2 ബ്ലോക്കിൽ എക്കണോമിക് ഡെവലപ്മെന്റ് എന്താണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ബ്ലോക്ക് 3 വരുമ്പോൾ ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ എക്കോണമി. ബ്ലോക്ക് 4 and 5 നമ്മുടെ രാജ്യത്തെ 3 പ്രധാനപ്പെട്ട സെക്ടർ, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, സർവീസസ്, ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ബ്ലോക്ക് 6 വരുമ്പോൾ എക്സ്റ്റേണൽ സെക്ടർ ഓഫ് ഇന്ത്യൻ എക്കോണമി. ബ്ലോക്ക് 7 ഫിസ്കൽ ആൻഡ് മോണിറ്ററി പോളിസി. അപ്പോൾ ഓരോ ബ്ലോക്കും ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റ് ഇക്കണോമിക് ഡെവലപ്മെന്റ്, ഡിഫറെന്റ് എക്കണോമിക് സിസ്റ്റംസ്, അതായത് ചില രാജ്യങ്ങൾ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആയിരിക്കാം, ചില രാജ്യങ്ങൾ സോഷ്യലിസ്റ്റ് എക്കോണമി ആയിരിക്കാം, ചിലത് മിക്സ്ഡ് എക്കോണമി ആയിരിക്കാം. രണ്ടും കൂടി ക്യാപിറ്റലിസം സോഷ്യലിസം കൂടി വരുമ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അപ്പോൾ ഈ ഓരോ എക്കണോമിക് സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യത്തെ ടോപ്പിക് പഠിക്കുന്നത്. എക്കണോമിക് ഡെവലപ്മെന്റ് എന്താണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺസെപ്റ്റുകൾ, അതായത് എന്താണ് അണ്ടർ ഡെവലപ്ഡ് കൺട്രി, എന്താണ് ഡെവലപ്ഡ് കൺട്രി, ഒരു രാജ്യത്തെ വികസനം എങ്ങനെയാണ് നമ്മൾ അളക്കുന്നത്, ഇതൊക്കെയാണ് എക്കണോമിക് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട്. പിന്നെ റോൾ ഓഫ് ഗവൺമെന്റ് ഇൻ എക്കണോമിക് ഡെവലപ്മെന്റ്, ഒരു രാജ്യത്ത് സാമ്പത്തിക വികസനം നേടിയെടുക്കുന്നതിൽ നമ്മുടെ സർക്കാർ എത്രത്തോളം പങ്ക് വഹിക്കുന്നുണ്ട്. അടുത്ത യൂണിറ്റിലേക്ക് വരുമ്പോൾ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കോണമി, ഇന്ത്യൻ എക്കോണമിയുടെ പ്രത്യേകതകൾ എന്താണ്, ഓരോ കാലഘട്ടങ്ങളിലായി എന്തെല്ലാം മാറ്റമാണ് നമ്മുടെ എക്കോണമിക്ക് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഇതെന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്യും. പിന്നെ ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ് ഓഫ് ഇന്ത്യൻ എക്കോണമി, നമ്മുടെ രാജ്യത്ത് നേരിടുന്ന പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകളുണ്ട്. ഇനി യൂണിറ്റ് 3 വരുമ്പോൾ ഗ്രോത്ത്, പ്രീ ആൻഡ് പോസ്റ്റ് റിഫോംസ്, നമ്മുടെ രാജ്യത്ത് കുറച്ച് വർഷങ്ങൾ മുന്നേ വരേണ്ടിരുന്ന പ്ലാനിംഗ് കമ്മിറ്റി ഉണ്ട്, പ്ലാനിംഗ് കമ്മിറ്റിയെ പറ്റി പഠിക്കും. എക്കണോമിക് റിഫോംസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ റിഫോംസിന് മുന്നേയും ശേഷവും എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക വളർച്ച ഉണ്ടായിട്ടുള്ളത്, ഇതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ചർച്ച ചെയ്യുക. ഇനി ബ്ലോക്ക് 2 വരുമ്പോൾ യൂണിറ്റ് 4 ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ, എന്തെല്ലാം തരം ഇൻഫ്രാസ്ട്രക്ചറുകളുണ്ട് നമ്മുടെ രാജ്യത്ത്, ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിന്റെ അവസ്ഥ എന്താണ്, പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്താൻ ഗവൺമെന്റ് എന്തെല്ലാം ചെയ്യുന്നു, ഇതാണ് ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചറിന് ശേഷം നമ്മൾ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്താണ്, അതിന്റെ എന്തെല്ലാം തരമുണ്ട്, എങ്ങനെയാണ് വളർച്ച ഉണ്ടാകുന്നത്, പിന്നെ അതിൽ നമ്മൾ മെയിനായിട്ട് ചർച്ച ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്, ഇത് രണ്ടും മെച്ചപ്പെടുത്താൻ ഗവൺമെന്റ് എന്തെല്ലാം ചെയ്യും. ഇനി യൂണിറ്റ് 6 വരുമ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ഇൻഫ്രാസ്ട്രക്ചർ, എന്താണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇൻഡിക്കേറ്റേഴ്സ് എന്താണ്, പിന്നെ രാജ്യത്തെ തൊഴിൽ മേഖലയുടെ അവസ്ഥയും നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും. ഇനി ബ്ലോക്ക് 3 വരുമ്പോൾ ഈ ബ്ലോക്കിൽ ഓരോ യൂണിറ്റിലായിട്ട് നമ്മുടെ രാജ്യത്ത് നമ്മൾ നേരിടുന്ന ഓരോ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും അതിന്റെ കാരണങ്ങളും പരിഹാരങ്ങളും, അപ്പോൾ ഓരോ യൂണിറ്റിലായിട്ട് ഓരോ പ്രോബ്ലം. അപ്പോൾ യൂണിറ്റ് 7 പോവർട്ടി എന്താണ്, ഇനീക്വാലിറ്റി എന്താണ്, പറയാം ദാരിദ്ര്യം, അസമത്വം, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇത് രണ്ടും മെഷർ ചെയ്യുന്നത്, പിന്നെ ഇനീക്വാലിറ്റിയും പോവർട്ടിയും തമ്മിലുള്ള ബന്ധം, പിന്നെ എക്കണോമിക് ഗ്രോത്ത് നമ്മുടെ രാജ്യത്തെ ദാരിദ്ര്യത്തെയും അസമത്വത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ യൂണിറ്റ് 7 ഡിസ്കസ് ചെയ്യുക. യൂണിറ്റ് 8 വരുമ്പോൾ അൺഎംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ, അതായത് തൊഴിലില്ലായ്മ ആണ് അൺഎംപ്ലോയ്മെന്റ്. അപ്പോൾ അതിന്റെ മീനിങ് എന്തെല്ലാം തരം അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, അൺഎംപ്ലോയ്മെന്റിന്റെ കാരണങ്ങളും, അൺഎംപ്ലോയ്മെന്റ് രാജ്യത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, പിന്നെ അൺഎംപ്ലോയ്മെന്റ് കുറക്കാൻ നമ്മൾ സ്വീകരിക്കുന്ന പോളിസീസ് എന്തൊക്കെയാണ്. ഇനി യൂണിറ്റ് 9 വരുമ്പോൾ ഇനീക്വാലിറ്റീസ് ഇൻ ഇൻകം, ഇൻകം ഇനീക്വാലിറ്റി, നമ്മളുടെ രാജ്യത്തെ വരുമാനം വിതരണം ചെയ്യുന്നതിലുള്ള അസമത്വം, അതിന്റെ മീനിങ് എന്താണ്,
എന്തെല്ലാം കാരണങ്ങളാണ്, എങ്ങനെ മെഷർ ചെയ്യുന്നു, പിന്നെ ഇനീക്വാലിറ്റി കുറക്കാൻ നമ്മൾ കൊണ്ടുവരുന്ന പോളിസീസ് എന്താണ്. അവസാനത്തെ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യുക, ബാലൻസ്ഡ് റീജിയണൽ ഗ്രോത്ത്. റീജിയണൽ ഇംബാലൻസ് എന്താണ്, അതിൻ്റെ ഫാക്ടേഴ്സ് എന്താണ്, കാരണങ്ങൾ എന്താണ്, പിന്നെ ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ബാലൻസ്ഡ് ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ എന്തെല്ലാം പോളിസീസ് നമ്മൾ സ്വീകരിക്കാറുണ്ട്. അപ്പോൾ ബ്ലോക്ക് ഫോറിലേക്ക് വരുമ്പോൾ അഗ്രികൾച്ചർ സെക്ടർ, നമ്മുടെ കാർഷിക മേഖലയെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൽ ആദ്യം എല്ലാ സെക്ടേഴ്സിനെയും പറ്റിയിട്ട്, അതായത് അഗ്രികൾച്ചർ ഇൻഡസ്ട്രി സർവീസസിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. പിന്നെ റോൾ ഓഫ് അഗ്രികൾച്ചർ ഇൻ എക്കണോമിക് ഡെവലപ്മെന്റ്, എംപ്ലോയ്മെന്റ് ജനറേഷൻ, ഫുഡ് സപ്ലൈ, പോവർട്ടി എലിവേഷൻ, അതായത് കാർഷിക മേഖല നമ്മുടെ രാജ്യത്ത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് ഈ യൂണിറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുക. ഇനി യൂണിറ്റ് 12 വരുമ്പോൾ പ്രോബ്ലംസ് ഓഫ് പ്രൊഡക്ടിവിറ്റി എന്ന യൂണിറ്റിൽ മേജർ ഫുഡ് ക്രോപ്സ്, നമ്മുടെ പ്രധാനപ്പെട്ട വിളകൾ ഏതൊക്കെയാണ്, പിന്നെ ഇന്ത്യാസ് പൊസിഷൻ ഇൻ വേൾഡ് അഗ്രികൾച്ചർ, ലോകത്തെ കാർഷിക മേഖലയിൽ നമ്മൾ ഏത് സ്ഥാനത്താണ് നിൽക്കുന്നത്, പിന്നെ ലോ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി, നമ്മുടെ രാജ്യത്തെ കൃഷിയുടെ പ്രൊഡക്ടിവിറ്റി കുറയാനുള്ള കാരണങ്ങളും പരിഹാരങ്ങളും. ഇനി ഗ്രോത്ത് പാറ്റേൺസ് ഇൻ ഇന്ത്യാസ് അഗ്രികൾച്ചർ, അതായത് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നേയും ശേഷവും നമ്മുടെ കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള വളർച്ചയെ പറ്റിയിട്ടും, പിന്നെ നമ്മുടെ കാർഷിക മേഖല പൊതുവായി നേരിടുന്ന ബുദ്ധിമുട്ടുകളും അത് പരിഹരിക്കാനുള്ള പോളിസീസും ആണ് ഈ യൂണിറ്റിൽ. ബ്ലോക്ക് 5 വരുമ്പോൾ നമ്മൾ ബാക്കി 2 സെക്ടർ, അതായത് ഇൻഡസ്ട്രി സർവീസസ്, ഇത് രണ്ടും ഡിസ്കസ് ചെയ്യും. അപ്പോൾ യൂണിറ്റ് 14 സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഓരോ വർഷങ്ങളായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ഇൻഡസ്ട്രിയൽ പോളിസീസ്, പിന്നെ ഉള്ളത് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. ഈ രണ്ട് വിഷയമാണ് നമ്മൾ യൂണിറ്റ് 14 ചർച്ച ചെയ്യുക. പിന്നെ നമ്മൾ യൂണിറ്റ് 15 നമ്കൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ എന്താണ്, പൊതുമേഖല സ്വകാര്യ മേഖല, അതിൻ്റെ അത് ബന്ധപ്പെട്ടിട്ടുള്ള കോൺസെപ്റ്റുകളും, ഇത് രണ്ടിൻ്റെയും ഫീച്ചേഴ്സ് എന്താണ്, പ്രാധാന്യം എന്താണ്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ഇനി പൊതുമേഖലയും സ്വകാര്യ മേഖലയും ചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മോഡലുകളെ പറ്റിയിട്ട് നമ്മൾ ഈ യൂണിറ്റിൽ ചർച്ച ചെയ്യും. ഇനി യൂണിറ്റ് 16 വരുമ്പോൾ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ്, ചെറുതാക്കി പറയുകയാണെങ്കിൽ രാജ്യത്തെ ചെറുകിട സംരംഭങ്ങൾ, അപ്പോൾ അവയുടെ പ്രാധാന്യം എന്താണ്, MSME എന്ന് പറയും, MSME അത് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ്, MSMEസിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഗവൺമെൻറ് എന്തൊക്കെ ചെയ്യുന്നു, അതാണ് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുക. ഈ ബ്ലോക്കിലെ അവസാനത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ സർവീസ് സെക്ടർ എന്താണെന്നും ICT സെക്ടർ അഥവാ IT സെക്ടർ എന്താണെന്നും ഇവർ നേരിടുന്ന ചാലഞ്ചസും ഇവരുടെ പ്രാധാന്യവും സ്ട്രക്ചറും ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ ഗവൺമെൻറ് ഇവർക്ക് കൊടുക്കുന്ന സപ്പോർട്ട്, എന്തെല്ലാം തരം സപ്പോർട്ടാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്. ബ്ലോക്ക് 6 വരുമ്പോൾ എക്സ്റ്റേണൽ സെക്ടർ ഓഫ് ഇന്ത്യൻ എക്കോണമി. എക്സ്റ്റേണൽ സെക്ടറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ രാജ്യവും മറ്റുള്ള രാജ്യങ്ങളും തമ്മിലുള്ള ട്രേഡ് ആക്ടിവിറ്റീസ്, അതായത് ഇമ്പോർട്ടൻസ് ഓഫ് ഫോറിൻ ട്രേഡ്, ട്രെൻഡ്സ്, കമ്പോസിഷൻ, ഡയറക്ഷൻ ഓഫ് ഇന്ത്യാസ് ഫോറിൻ ട്രേഡ്, ഫോറിൻ ട്രേഡ് മൾട്ടിപ്ലയർ, ഇതെന്താണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ഇത് ബന്ധപ്പെട്ടിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. ഇനി യൂണിറ്റ് 19 ബാലൻസ് ഓഫ് പേയ്മെന്റ്, BOP എന്താണ്, എക്സ്ചേഞ്ച് റേറ്റ് എന്താണ്, പിന്നെ അപ്രീസിയേഷൻ, ഡിപ്രീസിയേഷൻ, ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്. ഈ വാക്കുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. നമ്മളിതിൽ പഠിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇന്ത്യൻ റുപ്പി, നമ്മളുടെ ഇന്ത്യൻ കറൻസിയും മറ്റ് രാജ്യങ്ങളിലുള്ള കറൻസിയും, ഉദാഹരണം പറയുകയാണെങ്കിൽ ഡോളറും തമ്മിലുള്ള വ്യത്യാസങ്ങളും അത് തമ്മിലുള്ള ബന്ധങ്ങളും ഒക്കെയാണ്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. യൂണിറ്റ് 20 വരുമ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, WTO എന്താണ്, WTOന്റെ പ്രിൻസിപ്പിൾസ്, ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ്, സ്ട്രക്ചർ, പിന്നെ ഇന്ത്യ WTO ആയിട്ട് എടുത്തിട്ടുള്ള അഗ്രിമെന്റ്സ് എന്തൊക്കെയാണ്, ഇപ്പോൾ IPR, അഗ്രികൾച്ചർ, ട്രേഡ് ആൻഡ് സർവീസസ്, ഈ മേഖലകളിൽ സ്വീകരിച്ചിട്ടുള്ള അഗ്രിമെന്റ്സ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ബ്ലോക്ക് 7 വരുമ്പോൾ ഫിസ്കൽ ആൻഡ് മോണിറ്ററി പോളിസി. യൂണിറ്റ് 21 എന്താണ് മോണിറ്ററി പോളിസി, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, എന്തെല്ലാം ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മോണിറ്ററി പോളിസി നടപ്പിലാക്കുക, പിന്നെ റൂൾ ഇൻ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ടോപ്പിക് ഡിസ്കസ് ചെയ്യും. യൂണിറ്റ് 22 വരുമ്പോൾ അതേപോലെ ഫിസ്കൽ പോളിസി എന്താണ്, എന്തെല്ലാം തരം ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫിസ്കൽ പോളിസി നടപ്പിലാക്കുക,
അതിൻ്റെ അടിയിൽ വരുമ്പോൾ പബ്ലിക് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് ഡെറ്റ്, ബഡ്ജറ്റ് എന്താണ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതായത് ഗവൺമെന്റിന്റെ വരവ് ചെലവുകളും ടാക്സസ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യും. അവസാനത്തെ യൂണിറ്റ്, യൂണിറ്റ് 23 വരുമ്പോൾ ഫിസ്കൽ ഫെഡറലിസം ഇൻ ഇന്ത്യ, അതായത് എന്താണ് ഫിസ്കൽ ഫെഡറലിസം, അതിൽ ഗവൺമെന്റിന്റെ റോൾ എന്താണ്, ട്രാൻസ്ഫർ ഓഫ് ഗ്രാൻസിന് പിന്നിലെ എക്കണോമിക് റാഷണൽ എന്താണ്, ഫിസ്കൽ ഡീസെൻട്രലൈസേഷൻ ഇൻ ലോക്കൽ ഗവർണൻസ് ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ്, റീഡിഫൈനിങ് ഫിസ്കൽ ആർക്കിടെക്ചർ. ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാക്കുകളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ രാജ്യത്തെ ഫണ്ട് കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് സംസ്ഥാന സർക്കാരുകൾക്ക് വിതരണം ചെയ്യുന്നത്, എന്തെല്ലാം അടിസ്ഥാനത്തിലാണ് വിതരണം ചെയ്യുന്നത് എന്നുള്ളൊരു സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതായിരുന്നു നമ്മുടെ അവസാനത്തെ യൂണിറ്റ്. അപ്പോൾ 7 ബ്ലോക്കുകളായിട്ട് നമ്മൾ 23 യൂണിറ്റുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ യൂണിറ്റുകളാണ്. ഇനി ഓരോ വീഡിയോസിലായിട്ട് നമുക്ക് ഓരോ യൂണിറ്റുകൾ, ഓരോ ടോപ്പിക്കുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. താങ്ക് യു വെരി മച്ച്.